വെൽക്കം ബാക്ക് ടു വൺ മാസ്റ്റർ. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ സെറോദ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ ഫീച്ചേഴ്സും ചാർജസും അഡ്വാൻറ്റേജസും പിന്നെ ഡിസഡ്വാൻറ്റേജസും ആണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സെറോദയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ കൈറ്റിൻ്റെ ഒരു ലൈവ് ഡെമോ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് കാണിച്ചു തരാനായിട്ട് ഞാൻ സെറോദയുടെ മൊബൈൽ ആപ്പും അതുപോലെ ഡെസ്ക്ടോപ്പ് വേർഷനും യൂസ് ചെയ്യുന്നതായിരിക്കും. സോ അവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഡാഷ്ബോർഡും വാച്ച് ലിസ്റ്റും ഓർഡർ പ്ലേസ്മെൻറ്റും ട്രേഡ് ഹിസ്റ്ററിയും ഹോൾഡിംഗ്സും ഫണ്ട് ട്രാൻസ്ഫറും അതുപോലെ സെറ്റിംഗ്സും ഞാൻ പറയുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ സെറോദയുടെ മൊബൈൽ ആപ്പാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സെറോദയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സെറോദ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങളുടെ സെറോദയുടെ യൂസർ ഐഡിയും പാസ്വേഡും അതുപോലെ പിൻകോഡും ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് സെറോദയുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ലോഗിൻ ചെയ്യുമ്പം ഇതുപോലൊരു സ്ക്രീനിലോട്ടായിരിക്കും ആദ്യം എൻറ്റർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സെറോദയുടെ ഡാഷ്ബോർഡിൽ നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുന്നത് വാച്ച് ലിസ്റ്റിലോട്ടാണ്. സെറോദയിൽ നമുക്ക് 5 വാച്ച് ലിസ്റ്റ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഓരോ വാച്ച് ലിസ്റ്റിലും മാക്സിമം 50 സ്റ്റോക്സ് ആണ് അല്ലെങ്കിൽ 50 സെക്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ആപ്പിൽ നമ്മൾ ഏതൊരു സ്ക്രീനിലാണെങ്കിലും ടോപ്പിലെ ആ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ലൈവ് വാല്യൂസ് അവിടെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അവൈലബിൾ ഫണ്ട്സിൻ്റെ ഡീറ്റെയിൽസും അവിടെ കാണിക്കുന്നതായിരിക്കും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഓർഡേഴ്സ് ആണ്. അതിൽ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. GTT, എക്സിക്യൂട്ടഡ്, പെൻഡിംഗ്. GTT എന്ന് പറഞ്ഞാൽ ഗുഡ് ടെയിൽ ട്രിഗേർഡ് ഓർഡേഴ്സ് എന്നാണ്. പെൻഡിംഗ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു ദിവസം പ്ലേസ് ചെയ്ത ഓർഡേഴ്സിൽ ഇനിയും എക്സിക്യൂട്ട് ആവാനുള്ള ഓർഡേഴ്സിനെയാണ് പെൻഡിംഗ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡേഴ്സിൽ കംപ്ലീറ്റ് ആയ ഓർഡേഴ്സിനെയാണ് എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ITC കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 150 rupees ആണെങ്കിൽ ഞാനൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാണ് 140 rupees വാങ്ങിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ഓർഡർ പെൻഡിംഗ് ഓർഡറിലായിരിക്കും കാണിക്കുന്നത്. ഇനി അന്നത്തെ ദിവസം ITC പ്രൈസ് 150-140 അതിൽ താഴെ വരുവാണെങ്കിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. അങ്ങനെയാണെങ്കിൽ ആ ഓർഡർ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിലായിരിക്കും പിന്നെ കാണിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ആണ്. അതിൽ നമുക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രാഡേ പൊസിഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ പർച്ചേസ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ ഡീറ്റെയിൽസും ആണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആപ്സ് ആണ്. അതിൽ സെറോദയുടെ മറ്റുള്ള ആപ്സിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ സെറോദയായിട്ട് പാർട്ണർ ചെയ്തിരിക്കുന്ന മറ്റുള്ള ആപ്സിൻ്റെ ഒരു ലിസ്റ്റാണ്. ഇനി മൈ ആപ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ആപ്സിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ആപ്സ് ഏതൊക്കെയാണോ അതിൻ്റെ ഒരു ലിസ്റ്റാണ്. ഫൈനലി അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അതിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസും ഫണ്ട്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കുറച്ച് സെറ്റിംഗ്സും ആണ് ഉള്ളത്. പ്രൊഫൈലിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും പാൻ കാർഡ് ഡീറ്റെയിൽസും ഡിമാറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ സെറോദ അക്കൗണ്ടുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അവിടെ കാണാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എനേബിൾ ചെയ്തിരിക്കുന്ന ഡിഫറൻറ്റ് ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റും അവിടെ കാണാൻ പറ്റും. സോ ഇനി ഞാൻ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് എങ്ങനെയാണ് ഫണ്ട്സ് ആഡ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് അക്കൗണ്ടിൽ പോയിട്ട് അതിൽ ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നിങ്ങളുടെ അവൈലബിൾ ബാലൻസ് കാണിക്കും. സോ അതിൻ്റെ താഴെ ആഡ് ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അക്കൗണ്ട് സെക്ഷനിൽ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പം ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഡാർക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഫുൾ സ്ക്രീനും എനേബിൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ടച്ച് ഫെസിലിറ്റിയും എനേബിൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് പിൻകോഡ് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് എങ്ങനെയാണ് ഫണ്ട്സ് ആഡ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് അക്കൗണ്ട് സെക്ഷനിൽ പോയിട്ട് ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് എത്ര രൂപയാണോ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് എൻ്റർ ചെയ്തിട്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡും ചൂസ് ചെയ്യുക. ഞാനിപ്പം UPI ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു വലിയ എമൗണ്ട് ആണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പേയ്മെൻറ്റ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ UPI യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ടോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവിടെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സെറോദയിൽ ഒരു വാച്ച് ലിസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്സ് ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. സോ ഞാനിപ്പം എൻ്റെ വാച്ച് ലിസ്റ്റിലോട്ട് കുറച്ച് സ്റ്റോക്സ് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ 2 വാച്ച് ലിസ്റ്റിലാണ് ഈ സ്റ്റോക്സ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 5 വാച്ച് ലിസ്റ്റിലും സ്റ്റോക്സ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ വാച്ച് ലിസ്റ്റിലും നമുക്ക് 50 സ്റ്റോക്സ് വരെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ഏതൊരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ലാർസൺ ആൻഡ് ടൂബ്രോയിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. സോ എനിക്കിപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ പ്രൈസ് ഡീറ്റെയിൽസും വോളിയം ഡീറ്റെയിൽസും ആണ് അവർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അവർ ഡിഫോൾട്ടായിട്ട് ലാസ്റ്റ് 5 ബിഡും 5 ഓഫറും ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് അപ് ടു 20 വരെ കാണാമെന്നുണ്ടെങ്കിൽ ഷോ 20 ഡെപ്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ ചാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ചാർട്ട് കാണിക്കുന്നതാണ്. അത് തന്നെ നമുക്ക് കുറേ രീതിയിൽ കസ്റ്റമൈസും ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ലാർസൺ ആൻഡ് ടൂബ്രോ ആണ്. സോ L&T ഒരു ബൈ ഓർഡർ ആണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ബൈയിൽ ക്ലിക്ക് ചെയ്തു. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും L&T കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 772.7 ആണ്. ഞാനിപ്പം ഒരു ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് 772. അതായത് L&T സ്റ്റോക്ക് പ്രൈസ് 772 എത്തിയാൽ മാത്രമേ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഈ ഓർഡർ വിൻഡോയിൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. പക്ഷേ ആ ഓപ്ഷൻസ് ഒക്കെ ഒരു ഇൻട്രാഡേ ട്രേഡറിനാണ് ശരിക്കും ആവശ്യമുള്ളത്.
അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻസിനെ പറ്റി ഞാനൊരു ഫ്യൂച്ചർ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CNC ആണ്, അതായത് ക്യാഷ് ആൻഡ് ക്യാരി. അതെന്ന് പറഞ്ഞാൽ ഡെലിവറി ട്രേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി MIS എന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രാഡേ പ്രോഡക്റ്റ് ആണ്. അതുപോലെ സെലക്ട് ചെയ്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ലിമിറ്റ് ഓർഡർ ആണ്, അതായത് ഞാൻ എൻട്രി ചെയ്തിരിക്കുന്ന പ്രൈസ് എത്തിയാൽ മാത്രമേ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇനി എനിക്ക് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയ 772.7 വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡറിൽ മാർക്കറ്റ് കൊടുത്താൽ മതി. അതുപോലെ അഡ്വാൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് റെഗുലർ ആണ്. അത് കൂടാതെ BO-യും CO-യും AMO ഒക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി ഒരു ഇൻട്രാഡേ ട്രേഡറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്യൂച്ചർ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഇനി വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഡേ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് LNT പ്രൈസ് ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും 772 എത്തുവാണെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഞാൻ IOC സെലക്ട് ചെയ്യുകയാണെങ്കിൽ LNT മാർക്കറ്റ് പ്രൈസ് ഉടനെ തന്നെ ഈ 772 എത്തിയാൽ മാത്രമേ ആ ഓർഡർ എക്സിക്യൂട്ട് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. ഇനി ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം 1000 LNT ഷെയർസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്ലോസ്ഡിൻ്റെ അവിടെ 100 കൊടുക്കുകയാണെങ്കിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത് 100 ഒരു മൾട്ടിപ്പിളിലായിരിക്കും. അതായത് ആദ്യം ഒരു 100 ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ആവുന്നത്, അത് കഴിഞ്ഞ് അടുത്ത 100 എക്സിക്യൂട്ട് ആവും. അങ്ങനെ 10 തവണയായിട്ടായിരിക്കും ആ 1000 എക്സിക്യൂട്ട് ആവുന്നത്. ആ ഓപ്ഷൻ നോർമലി ഒരാൾക്ക് ആവശ്യം വരത്തില്ല. അത് ആവശ്യം വരുന്നത് നിങ്ങളൊരു ബൾക്ക് ട്രേഡോ അല്ലെങ്കിൽ ലാർജ് ട്രേഡോ നടത്തുമ്പോഴാണ്. ഇനി ഞാൻ ടൈറ്റൻ്റെ സ്റ്റോക്കാണ് വാങ്ങിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈറ്റൻ്റെ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 885.8 ആണ്. സോ അതിന് ഞാനൊരു മാർക്കറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് എനിക്ക് ടൈറ്റൻ്റെ സ്റ്റോക്ക് ഈ 885.8 തന്നെയാണ് വാങ്ങിക്കേണ്ടത്. സോ ഞാൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CNC തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു ഇൻട്രാഡേ ട്രേഡ് അല്ല, ഡെലിവറി ട്രേഡ് തന്നെയാണ്. പക്ഷേ ഓർഡർ എന്ന് പറയുന്നത് ഞാൻ മാർക്കറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ലിമിറ്റ് ഓർഡർ അല്ല. അതുപോലെ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ ഞാൻ റെഗുലർ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു ഇൻട്രാഡേ ട്രേഡ് അല്ല. ഓക്കെ, ആ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഓർഡേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പർച്ചേസ് ചെയ്തിരിക്കുന്നത് 885.4. അതായത് ഞാൻ ഒറിജിനലി ഉദ്ദേശിച്ച പ്രൈസ് ആയ 885.8 താഴെയാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ പെൻഡിങ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും LNT ഓർഡർ ഇപ്പോഴും പെൻഡിംഗ് ആണ്. കാരണം അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 774.8 ആണ്. ഞാൻ കൊടുത്തിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 772 ആണ്. സോ ഇതുപോലെ ഞാൻ കൂടുതൽ സ്റ്റോക്സ് വാങ്ങിക്കുകയാണ്. ഇനി ഈ വാച്ച് ലിസ്റ്റിൽ നമുക്ക് സ്റ്റോക്സ് മാത്രമല്ല സ്റ്റോക്ക് ഇൻഡെക്സസും ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പം Nifty 50, Nifty 100 അതുപോലെ Nifty Next 50 ആഡ് ചെയ്യുകയാണ്. അതുപോലെ സ്റ്റോക്സും സ്റ്റോക്ക് ഇൻഡെക്സസും മാത്രമല്ല നമുക്ക് ETFസും ആഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കൊട്ടാക്കിൻ്റെ Nifty ETF ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഓർഡർ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് കാണുമായിരിക്കും, ഒരു സ്റ്റോക്കിൻ്റെ ടിക് സൈസ് എന്ന് പറയുന്നത് 5 പൈസയാണ്, അതായത് 0.05. പക്ഷേ ഈ ETF ടിക് സൈസ് എന്ന് പറയുന്നത് 0.01 ആണ്, അതായത് 1 പൈസ. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിൻ്റെ ടിക് സൈസ് ഇപ്പം 5 പൈസയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100-ന് താഴുവാണെങ്കിൽ 99.95 അല്ലെങ്കിൽ 100-ന് മുകളിലോട്ട് പോകണമെങ്കിൽ 100.05 ആവത്തുള്ളൂ, അല്ലാതെ 100.01 ആവത്തില്ല. പക്ഷേ ഈ ETF പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റും 85.34 ആണ്. അത് വേണമെങ്കിൽ 85.33 അല്ലെങ്കിൽ 85.35 ആകാൻ പറ്റും. ഞാനിപ്പം ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയ 85.34 തന്നെയാണ്.
അതുപോലെ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അഡീഷണലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഫണ്ടമെൻ്റൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് അവിടെ കാണിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഓപ്പൺ ചെയ്തിരിക്കുന്നത് HDFC ബാങ്കിൻ്റെ സ്റ്റോക്കാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ കമ്പനിയുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ കമ്പനിയുടെ ഡീറ്റെയിൽസും ഉണ്ട്, ആ സെക്ടറിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ ആ സ്റ്റോക്ക് ഏതെങ്കിലും ഒരു സ്മോൾ കേസിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ ഡീറ്റെയിൽസും അവിടെ കാണിച്ചിട്ടുണ്ട്. സ്മോൾ കേസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊരു ഫ്യൂച്ചർ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. സോ ഓർഡർ പ്ലേസ്മെൻ്റ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡിൽ പോയിട്ട് ഓർഡേഴ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പം ഞാൻ റിവ്യൂ ചെയ്തത് സെറോദയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ കൈറ്റിൻ്റെ മൊബൈൽ വേർഷനാണ്. ഇനി അതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സെറോദയുടെ വെബ്സൈറ്റിൽ പോയിട്ട് കൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈലിൽ കണ്ട അതേപോലെ ഒരു ഇൻ്റർഫേസും ഓപ്ഷൻസും ആണ് നിങ്ങൾ ഡെസ്ക്ടോപ്പിലും കാണുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ലോഗിൻ ചെയ്യുന്നത് ഡാഷ്ബോർഡിലോട്ടാണ്. അവിടെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഒരു ക്വിക്ക് സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഡാഷ്ബോർഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഞാൻ ആഡ് ചെയ്തിരുന്നത് 25,000 rupees ആണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 10,000 something ആണ്. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ളത് 14,000 something ആണ്. അതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടും അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്ക് ലാഭത്തിലാണെങ്കിൽ ബ്ലൂ കളറിലും അത് ലോസിലാണെങ്കിൽ അത് ഓറഞ്ച് കളറിലുമാണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഓർഡേഴ്സിൽ പോകണമെങ്കിൽ ഞാൻ ഇന്ന് പ്ലേസ് ചെയ്ത ഓർഡേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. സോ അവിടെ നമ്മുടെ ബൈ ഓർഡേഴ്സിൻ്റെയും സെൽ ഓർഡേഴ്സിൻ്റെയും അതുപോലെ ക്യാൻസൽഡ് ഓർഡേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ GTT ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പെൻഡിങ് GTT ഓർഡേഴ്സ് എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. സോ അത് വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യുമോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുമോ ചെയ്യാം. ഞാനിപ്പോൾ പ്ലേസ് ചെയ്ത ഓർഡേഴ്സ് എല്ലാം എക്സിക്യൂട്ട് ആവാഞ്ഞുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി ഹോൾഡിംഗ്സിൽ പോകണമെങ്കിൽ നമ്മൾ ഇന്നലെ വരെ വാങ്ങിച്ചിരുന്ന സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഹോൾഡിംഗ്സിൽ ഇപ്പോൾ ഒന്നും കാണിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിത് സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കൊക്കെ നാളെ ഇവിടെ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. ഈ സ്ക്രീൻ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് April 3rd. ഇന്നിപ്പം April 14. സോ ഇന്ന് എൻ്റെ ഹോൾഡിംഗ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇനി പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഓർഡേഴ്സുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സിൽ നമ്മുടെ പെൻഡിങ് ഓർഡേഴ്സും കാണാം, കംപ്ലീറ്റഡ് ഓർഡേഴ്സും കാണാം, അതുപോലെ ക്യാൻസൽഡ് ഓർഡേഴ്സും കാണാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ദിവസം ഇൻഫോസിസിൻ്റെ 100 shares വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഓർഡേഴ്സ് ചെക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ആ ബൈ ട്രാൻസാക്ഷനും കാണാൻ പറ്റും, സെൽ ട്രാൻസാക്ഷനും കാണാൻ പറ്റും. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ആ പൊസിഷൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇൻഫോസിസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ P&L അവിടെ ഞാൻ ആ സ്റ്റോക്ക് നഷ്ടത്തിനായിരുന്നു വിറ്റതെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ നഷ്ടം എത്ര എന്നുള്ളത്. ഇനി ലാഭത്തിനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രീൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ ലാഭം എത്ര എന്നുള്ളത്. ഇനി പൊസിഷൻസിൽ നമ്മുടെ ട്രാൻസാക്ഷൻസിനെല്ലാം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അനുസരിച്ച് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ P&L ചേഞ്ചിലോ ക്ലിക്ക് ചെയ്താൽ മതി. P&L ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ അബ്സൊല്യൂട്ട് പ്രോഫിറ്റോ ലോസോ അനുസരിച്ച് സോർട്ട് ചെയ്യും. ഇനി ചേഞ്ചിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് പ്രോഫിറ്റിലോ ലോസിലോ സോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഫണ്ട്സിൻ്റെ സെക്ഷനിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പെയിൻ എന്ന് പറയുന്നത് 25,000 ആണ്. അതായത് ഞാൻ 25,000 rupees ആണ് ഇന്നത്തെ ദിവസം ഞാൻ ഈ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി മാർജിൻ അവൈലബിൾ എന്ന് പറഞ്ഞാൽ എനിക്കിനിയും എത്ര രൂപയുടെ സ്റ്റോക്കും കൂടെ വാങ്ങിക്കാം എന്നുള്ളതാണ്. അതുപോലെ മാർജിൻ യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഫണ്ട്സിൽ എത്ര രൂപ ഞാൻ യൂസ് ചെയ്തു എന്നുള്ളതാണ്. മാർജിൻ അവൈലബിളും അവൈലബിൾ ക്യാഷും ഇവിടെ സെയിം ആണ്, കാരണം ഞാൻ ഡെലിവറി ട്രേഡ്സ് ആണ് ചെയ്തിരുന്നത്. അതുപോലെ ആപ്സിൻ്റെ സെക്ഷനിലോട്ട് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറോദയുടെ ഓണർഷിപ്പിലുള്ള ആപ്സും അതുപോലെ സെറോദയുടെ പാർട്ട്ണർ ആപ്സിൻ്റെയും ഒരു ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ട്രേഡിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം അവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ അക്കൗണ്ട് സെക്ഷനിൽ പോകണമെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് സെറോദയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ട്രേഡേഴ്സിനെ ഉദ്ദേശിച്ചിട്ടില്ല, ഇൻവെസ്റ്റേഴ്സിനെ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ഓർഡറും അതുപോലെ സെറോദയിൽ അവൈലബിൾ ആയിട്ടുള്ള അഡ്വാൻസ് ഓർഡേഴ്സും ഞാൻ മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഞാൻ എൻ്റെ ഒരു അപ്കമിംഗ് എപ്പിസോഡിനകത്ത് പറയുന്നതായിരിക്കും. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.